ਨਵਜੋਤ ਸਿੰਘ ਸਿੱਧੂ ਪੰਜਾਬ ਪੀਸੀਸੀ ਅਧਿਕਸ਼ ਸਥਾਨ ਅਮਰਾਜ ਵਿੱਚ ਬਸੰਤ ਨਾਲ ਉਰੇ ਕੋਲ ਮਚ ਰਿਹਾ ਬਸੰਤ ਅਮਰਿੰਦਰ ਸਿੰਘ ਨੇ ਦਿੱਲੀ ਯਾਤਰੇਮਾਈ ਇਹ ਰਾਜ ਕੇ ਬੰਦ ਮੁੰਡੋ ਅਸੀਂ ਪੰਜਾਬിലെ ਕਾਂਗਰਸ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അമരീന്ദർ സിംഗ് സിദ്ധു, അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയത് നവജ്യോത് സിംഗ് സിദ്ധു ആയിരുന്നു. അവിടെ ഒരു നേതൃമാറ്റത്തിന് വഴിവെച്ചെങ്കിലും സിദ്ധുവിനെ മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല. ഹൈക്കമാൻഡ് അതിന് പകരം ഒരു ദളിത് നേതാവിനെയാണ് അവിടെ മുഖ്യമന്ത്രിയാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തർക്കങ്ങളും തന്നെയാണ് ഇപ്പോൾ സിദ്ധുവിന്റെ രാജിയിലും അവസാനിച്ചിരിക്കുന്നത്. സിദ്ധുവിന്റെ രാജിക്കത്തിൽ പറയുന്നത് പഞ്ചാബിന്റെ ഭാവിയും പഞ്ചാബിലെ ജനങ്ങളുടെ ക്ഷേമവും സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ രാജിവെക്കുന്നു എന്നാണ് സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു പരീക്ഷണം പഞ്ചാബിൽ പരാജയപ്പെടുന്നു. ജയിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കോൺഗ്രസ് ഒരു വലിയ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം അല്പസമയം മുമ്പ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിലേക്ക് 3.5 മണിക്ക് യാത്ര തിരിക്കുകയാണ്. ഡൽഹിയിൽ അദ്ദേഹം സുഹൃത്തുക്കളെ കാണുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി മാധ്യമ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയതെങ്കിലും ബി ജെ പി നേതാക്കളെ കാണുമെന്നുള്ളൊരു അഭ്യൂഹം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ വരുന്നു. ഇന്ന് ഇവർക്ക് രണ്ടുപേർക്കും സിദ്ധുവും അമരീന്ദർ സിംഗുമായി യാതൊരു അപ്പോയിന്റ്മെന്റും ഇല്ല. പക്ഷെ നാളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് ബി ജെ പി നേതൃത്വം പങ്കുവെക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ പഞ്ചാബ് പരീക്ഷണം അപ്പാടെ പാളിയിരിക്കുന്നു. ജയിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മമ്പൻ തോൽവിയിലേക്ക് പഞ്ചാബിൽ കോൺഗ്രസ് കൂപ്പുകുത്തുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. ഹാഷ്മി, ഈ ചില മന്ത്രിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ അതിർത്തിൽ ഇപ്പോഴും പുകയുന്നുണ്ട്. അതിൽ ഈ റാണ ഗുർജിത് സിംഗിന്റെ മന്ത്രിസ്ഥാനം നൽകിയതിൽ സിദ്ധുവിന് വരെ വലിയ ആമർഷമുണ്ട് എന്നൊക്കെ കേട്ടിരുന്നല്ലോ ബസന്ത്. അതുമായിട്ടൊക്കെ ഈ രാജിക്ക് ബന്ധമുണ്ടോ? എന്താണ് സിദ്ധുവിന് അടുത്ത നീക്കം എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഹാഷ്മി, ഇതിൽ മന്ത്രിമാരൊന്നുമല്ല പ്രശ്നം എന്നാണ് മനസ്സിലാക്കിയത്. ഇതിൽ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, മുഖ്യമന്ത്രിയായിട്ട് സിദ്ധുവിനെ വെച്ചില്ല എന്നുള്ളത് തന്നെയാണ്. സിദ്ധു പി സി സി അധ്യക്ഷനായി അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനം കണ്ടുകൊണ്ടായിരുന്നു. അമരീന്ദർ സിംഗിനെ മാറ്റി സിദ്ധുവിനെ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ളൊരു സൂചന വന്നപ്പോൾ അമരീന്ദർ ഇടയുകയായിരുന്നു. യാതൊരു കാരണവശാലും സിദ്ധുവിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് അമരീന്ദർ മാറുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് ചെന്നിയെ കൊണ്ടുവരുന്നത്. പക്ഷെ ആ പരീക്ഷണമാണ് ഇവിടെ വീണിരിക്കുന്നത്. സിദ്ധു ഒരു കാരണവശാലും ചെന്നി അംഗീകരിക്കുന്നില്ല എന്നുള്ള സൂചനയാണ് ഈ രാജിയിലൂടെ ഇപ്പോൾ സിദ്ധു മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും പഞ്ചാബിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ച ഒരു വലിയ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെയുള്ള ജനരോഷം മാറി ചെന്നിയെ കൊണ്ടുവന്നാൽ ദളിത് വോട്ടുകളും എല്ലാം കൂടെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു തിരിച്ചുവരവ് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം അസ്തമിക്കുകയാണ്. കോൺഗ്രസിന്റെ പഞ്ചാബിലെ തകർച്ചയുടെ തുടക്കം ആയിരിക്കും ഈ രാജ്യം കൂടെ ആവുമ്പോൾ. കോൺഗ്രസ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 4 മണിക്ക് കനയ്യകുമാറിനെയും ജിഗ്നേഷ് മേമാനിയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്ന പരിപാടി AICC ആസ്ഥാനത്തുണ്ട്. രാഹുൽ ഗാന്ധി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഏതായാലും പഞ്ചാബിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി ഏറെ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി ഇതിലൊരു വ്യക്തത കൈവരികയുള്ളൂ. ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? സിദ്ധുവിനെ പിന്തുണയ്ക്കുന്ന MLA നിരവധി ഉണ്ട്. അവരും കൂടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഭരണം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇടയാക്കും. വസന്ത്, കൊളാപ്സ് ഓഫ് എ മാൻസ് ക്യാരക്ടർ സ്റ്റെംസ് ഫ്രം ദ കോംപ്രമൈസ് കോർണർ. ഐ ക്യാൻ നെവർ കോംപ്രമൈസ് ഓൺ പഞ്ചാബ് ഫ്യൂച്ചർ ആൻഡ് ദ അജണ്ട ഫോർ ദ വെൽഫെയർ ഓഫ് പഞ്ചാബ്. എന്ത് രാജി, എന്തുകൊണ്ട് രാജി എന്ന് മനഃപൂർവ്വം അവ്യക്തമാക്കുകയാണോ സിദ്ധു? അല്ല, തനിക്ക് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു വഴങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അമരീന്ദർ മാറുന്ന ഒരു ഘട്ടത്തിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി ആക്കുക എന്നുള്ളൊരു വാഗ്ദാനം ആരെങ്കിലും എവിടെയൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനുവേണ്ടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ലൈനിലാണ് ഇപ്പോൾ ഇത് ഈ രാജിക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കത് വ്യാഖ്യാനിക്കാവുന്നതാണ്. സിദ്ധുവിന് ആരാണ് ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു, പ്രിയങ്കാ ഗാന്ധിയെ കണ്ടിരുന്നു, സോണിയാഗാന്ധിയെ കണ്ടിരുന്നു. ഇതിൽ ആരാണ് സിദ്ധുവിനെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവുക? അതാണ് ആദ്യഘട്ടത്തിൽ വന്ന വാർത്തകളൊക്കെ അത് തന്നെയായിരുന്നു. സിദ്ധു ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു ആദ്യം വന്ന വാർത്തകൾ. അത് മാറിയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മറ്റു പല പേരുകളും. ഒരു ഹിന്ദു മുഖ്യമന്ത്രിയെ പരീക്ഷിക്കുന്നു ഞങ്ങൾ പഞ്ചാബിൽ ആദ്യമായി, അല്ല ക്ഷമിക്കണം, 4-ാമത്തെ മുഖ്യമന്ത്രി ആയി ഹിന്ദു മുഖ്യമന്ത്രിയായി പഞ്ചാബിൽ ഒരാളെ കൊണ്ടുവരുന്നു എന്ന് ആദ്യം പറഞ്ഞു. പിന്നീടാണ് ഒരു പെട്ടെന്ന് ഒരു ദളിത് എന്നുള്ള തരത്തിലേക്ക് ഒരു ചർച്ചകൾ നീങ്ങിയത്. അത് വലിയൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നു.
കാരണം ദളിത്തുകൾക്ക് സ്വാധീനമുള്ള മൂന്നാല് ജില്ലകൾ അവിടെയുണ്ട്. മാജ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദളിത് സ്വാധീനം വലിയ തോതിലുള്ളത്, നേരത്തെ കാൻഷിറാമിന്റെ ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലങ്ങൾ, ഈ മൂന്ന് ജില്ലകളിൽ ദളിത് വോട്ടുകൾ 30% വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ആ വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ ആ പിന്നെ കോൺഗ്രസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബേസും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷെ അവിടെയും സിദ്ധുവിന്റെ ഒരു പോപ്പുലാരിറ്റി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. മാത്രമല്ല നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് പോകുന്നതെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്തു. അത് സിദ്ധുവിനുള്ള ഒരു ഉറപ്പായിരുന്നു, തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ താങ്കളെ തന്നെ കൊണ്ടുവരാമെന്നുള്ളത്. പക്ഷെ അതിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ രാജിക്കത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്.